കള്ളിൽ വീര്യം കൂട്ടാനും മറ്റും ചേർക്കുന്നത് ഗുരുതരമായ രാസവസ്തുക്കളാണ് ഇപ്പോ നേരത്തെ കണ്ട പോലെയുള്ള ആ പൊടികളൊക്കെ അത് വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് എക്സൈസ് നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത് ആലുവയിലെ ഷാപ്പിൽ നിന്നും 1500 ലിറ്റർ സ്പിരിറ്റും കള്ളും പിടികൂടിയ കേസിലെ രാസപരിശോധനാ റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന് കിട്ടി ആനമൈക്ക് എന്നറിയപ്പെടുന്ന സോഡിയം ലോറൈൽ സൾഫേറ്റിന്റെ സാന്നിധ്യമടക്കം ഈ സാമ്പിളിൽ വ്യക്തമാണ് കഞ്ചാവ് മിശ്രിതം ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ കള്ളിൽ മായം ചേർക്കുന്നത് ഏറി വരികയാണ് സംസ്ഥാനത്തെത്തുന്ന കള്ള് ഒട്ടും ശുദ്ധമല്ലെന്ന് മാത്രമല്ല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കള്ളിന് വീര്യം കൂട്ടാനും അളവ് വർദ്ധിപ്പിക്കാനും കൊള്ളലാഭം കൊയ്യാനും ഒക്കെയാണ് ഈ പാതകം അടുത്തിടെ ആലുവയിൽ രജിസ്റ്റർ ചെയ്ത മധ്യകേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേസിൻ്റെ സാമ്പിൾ പരിശോധനാ റിപ്പോർട്ടാണ് എൻ്റെ കൈവശമുള്ളത് ഇതിൽ കള്ളിൽ ചേർക്കുന്ന മായം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നു മെയ് മാസത്തിൽ ആലുവയിലെ ഷാപ്പിൽ നിന്നും ഭൂഗർഭ ടാങ്കിൽ സംഭരിച്ച നിലയിൽ 1500 ലിറ്റർ സ്പിരിറ്റും കള്ളും പിടികൂടിയ കേസിലെ എക്സൈസ് അന്വേഷണത്തിലാണ് മായത്തിൻ്റെ തോത് വെളിവാക്കുന്ന സുപ്രധാന വിവരങ്ങൾ അടങ്ങുന്നത് കണ്ടുകെട്ടിയ സ്പിരിറ്റും കള്ളും വെളുത്ത രൂപത്തിലുള്ള പേസ്റ്റും ക്രിസ്റ്റലുമടക്കം 12 സാമ്പിളുകളാണ് കാക്കനാട് റീജിയണൽ രാസപരിശോധനാ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചത് ഈ ഫലത്തിലാണ് ആനമൈക്ക് എന്നറിയപ്പെടാറുള്ള സോഡിയം ലോറൈൽ സൾഫൈറ്റിൻ്റെ സാന്നിധ്യം തെളിഞ്ഞത് ഇവ കള്ളിൽ ഉപയോഗിക്കുന്നത് ശ്വാസകോശത്തിനടക്കം ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കും ബേക്കിംഗ് സോഡയാണ് രണ്ടാമത്തെ വില്ലൻ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കടക്കം ഇതുവഴി വയ്ക്കും സാക്രനാണ് അടുത്തത് ഇതും അധികമായാൽ കുഴപ്പമാണ് അങ്ങനെ കള്ളിൽ ചേർക്കുന്ന രാസവസ്തുക്കളുടെ പട്ടിക നീളുന്നു കള്ളിൽ പരമാവധി 8.1% ഈഥൈൽ ആൽക്കഹോളെ പാടുള്ളൂ എന്നിരിക്കെ ചില സാമ്പിളുകളിൽ 95% മുകളിലുണ്ടെന്നും കണക്കുകൾ പറയുന്നു കള്ളിൽ മായം ചേർക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഏറുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ശക്തമായ നടപടി എടുത്തുവരികയാണെന്നും കൊച്ചി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ആർ ജയചന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പല സ്ഥലത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ട് അതിന് നുരയും പതയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ അത് ഈ സോപ്പിൻ്റെ ഒക്കെ കണ്ടന്റാണ് ഈ പറഞ്ഞ സാധനം സോഡിയം ലോറൈൽ സൾഫേറ്റ് കൂടുതലായിട്ടെന്ന് പറയാൻ പറ്റില്ല കണ്ടെത്തുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ചില സ്ഥലത്ത് ഈ പിന്നെ കഞ്ചാവിൻ്റെ അതിൻ്റെ അതായത് ടെട്രാഹൈഡ്രോ കനാബിനോൾ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു കണ്ടന്റ് ചില സ്ഥലത്ത് കണ്ടെത്തുന്നുണ്ട് കള്ളിഷാപ്പിലെ ഒരു മുറിയുടെ അടിയിൽ അറയുണ്ടാക്കി അതിൽ ടാങ്ക് സ്ഥാപിച്ചാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് ഭിത്തി പൊളിച്ചാണ് അന്ന് എക്സൈസ് സംഘം അവിടേക്ക് എത്തിയത് ആലുവയിൽ ഷാപ്പിനകത്ത് വച്ച് തന്നെ കള്ളിൽ മായം ചേർത്തിരുന്നതായാണ് എക്സൈസിൻ്റെ അന്വേഷണത്തിൽ ബോധ്യമായത് എന്നാൽ കള്ളിൽ രാസവസ്തുക്കളും മറ്റും ചേർക്കുന്ന കലക്കൽ കേന്ദ്രങ്ങൾ പുറത്ത് രഹസ്യമായി വൻതോതിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി